ഹലോ ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹെവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെയധികം നമ്മൾ കേൾക്കാത്ത ഒരു ടോപ്പിക്കാണ്. അതായത് ടൈൽ നമ്മൾ ഫ്ലോറിൽ വിരിക്കുമ്പം അത് എന്ത് മാതൃകയിലാണ് വിരിക്കേണ്ടത്, അത് ഇരിക്കുന്ന രീതി അല്ലെ, വിരിക്കുന്ന രീതി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ടെക്നിക്കാലിറ്റി കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി കണ്ണിന് കാണുമ്പം ഇത് എന്ത് മാതൃകയിൽ വിരിക്കണം, അല്ലെങ്കിൽ എവിടുന്ന് വിരിച്ചു തുടങ്ങണം, കട്ടിങ്സ് എങ്ങനെ വരണം, ജോയിൻസ് എങ്ങനെ ഇരിക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ് ഇവിടെ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം കുറച്ച് സ്കിമാറ്റിക്സ് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ വീഡിയോ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. കീപ് പോസ്റ്റഡ്. ഒരു ടൈല് കടക്കാരൻ എന്ന നിലയിൽ ഞാൻ പേഴ്സണലി എവിടെ ചെന്നാലും ഒബ്വിയസ്ലി എൻ്റെ ആദ്യത്തെ നോട്ടം പോകുന്നത് അവിടുത്തെ ടൈൽ എന്താണ്, അതെങ്ങനെയാണ് വിരിച്ചേക്കുന്നത് എന്നല്ലാണ്. നമ്മൾ തന്നെ കൊടുത്ത പല വീടുകളിലും പാലുകാച്ചിനെ നമ്മളെ ക്ഷണിക്കുന്നു, നമ്മളവിടെ ചെല്ലുന്നു. പക്ഷേ മിക്ക വീടുകളിലും എനിക്കതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ വിരിച്ചത് ടൈൽ ക്വാളിറ്റിയാണ്, അത് വന്നവരെല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ ആ വിരിച്ച മാതൃകയും മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, 90% ഗസ്റ്റിനും അത് ഇഷ്ടപ്പെടും. പക്ഷേ ടൈൽ ഡീലർ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വരാറുണ്ട്. അതേപോലെ റീസെന്റ്ലി ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാനും ഇതൊന്ന് ജനങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ സ്കിമാറ്റിക്സ് വരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുപോകാം. ഈ ബോർഡില് ഞാൻ രണ്ട് ഫ്ലോർ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും 4x2 ടൈലാണ് നമ്മൾ, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 120x60 cm അഥവാ 4x2 ft വളരെ പോപ്പുലർ ടൈലാണ്. മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്യുന്നതിന്റെ 80% ടൈൽസും ഈ സൈസ് ടൈലാണ്. ഇനി സപ്പോസ് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒന്നെങ്കിൽ നമ്മൾ ഡോറ് ഈ വശത്തായിരിക്കും, അല്ലെങ്കിൽ ഡോറ് ഈ വശത്തായിരിക്കും. ഈ രണ്ട് ഡോർ ആണെങ്കിൽ ഫുൾ ടൈൽ എപ്പോഴും വിരിക്കുന്നവർ ഡോറിന്റെ അവിടെ ഇടാൻ നോക്കും. ഫുൾ ടൈൽ ഡോറിന്റെ അവിടെ ഇടുന്നതിന് അവർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ കേറുന്നിടത്ത് തന്നെ ജോയിന്റ് കാണരുത്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്, പക്ഷേ അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ്. അതായത് ഈ ടൈലിന് ഒരു അമൂർത്തമായ ഒരു ലുക്കാവും. അമൂർത്തമായ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആബ്സ്ട്രാക്ട് ലുക്ക് വരും. ആബ്സ്ട്രാക്ട് എന്ന് എസ്തെറ്റിക് സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിനാണ് ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഈ എൻഡ് എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഈ എൻഡും എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ കോർണറിൽ കിടക്കുന്ന ടൈലിന്റെ വ്യക്തമായ ഒരു സൈസ് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റത്തില്ല. ഇത് എന്നെ പോലെ ഇതിനെ അറിയാവുന്നവർക്ക് ഇത് എപ്പോഴും ഒരു ഡിസ്റ്റർബിംഗ് ഫാക്ട് ആണ്. ഒരു ഇൻകംപ്ലീറ്റ് അൺസാറ്റിസ്ഫൈഡ് ഫിനിഷ് ആണ് ഈ ഫ്ലോർ തരുന്നത്. പക്ഷേ അതേസമയം ടൈൽ ലേ ചെയ്യേണ്ട കറക്റ്റ് രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഫുൾ ടൈൽസ് നടുക്കിട്ടോണ്ട് ഇതാണ് ഡോറെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നോട്ടം വീഴുന്ന ആദ്യത്തെ ടൈല് കംപ്ലീറ്റ് ടൈലായിരിക്കും. നമുക്ക് അതിൻ്റെ കറക്റ്റ് 4 നീളവും അതിൻ്റെ 2 വീതിയും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ടൈൽ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് ഈ ടൈൽ, പക്ഷേ ഈ ലേയിങ് നമുക്ക് എല്ലാ മുറിയിലേക്ക് നമ്മൾ ലൈൻസ് ഓടിക്കുവാണെങ്കിൽ നമുക്കിത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, അത് സത്യമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് കയറുന്നിടത്തെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ ആദ്യത്തെ ടൈല് ഫുൾ വ്യൂ കിട്ടുന്നത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും ഫ്ലോറിംഗിന് അല്ലെ ഫ്ലോർ ടൈൽ കാണുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഈ ലേയിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ റൂമും ഡിവൈഡ് ചെയ്ത് ഓരോ ലൂമിനും സെപ്പറേറ്റ് ടൈലിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വീട്ടിനകത്ത് മൊത്തം ലൈൻസ് ഓടിക്കുവാണെങ്കിൽ, അങ്ങനെ നമ്മൾ ലേയിങ്ങിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ലൈൻസ് ഓടിക്കുക എന്ന് പറയും. ലൈൻസ് ഓടിക്കുക എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു ലൈൻസ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ആ ലൈൻസ് എങ്ങും ബ്രേക്ക് ആവാതെ വീട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ലേയിങ് പാറ്റേൺ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇത് ചെയ്യാതെ പറ്റില്ല. കാരണം ലൈൻസ് ഓടിക്കണമെങ്കിൽ എല്ലാ മുറിക്കകത്തും നമുക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ അറ്റ്ലീസ്റ്റ് കയറുന്നിടത്ത് അല്ലെങ്കിൽ മെയിൻ ഡോറിന്റെ അവിടെയെങ്കിലും ഈ പാറ്റേൺ ചെയ്യുവാണെങ്കിൽ, ഈ പാറ്റേൺ ചെയ്തിട്ട് ഇവിടുന്ന് വരുന്ന ലൈൻസിനെ നമുക്ക് വീടിന്റെ മറ്റ് മുറികളിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഓരോ തവണ ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മൾ തന്നെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ടൈല് ഒരു ഫുൾ ടൈല് കാണാൻ പറ്റണം. ഇവിടെ വരുന്ന ടൈല് വളരെ ചെറിയ പീസ് ആയിരിക്കും. 90% അല്ല 95% കേസിലും ഇവിടെ വീടിന്റെ പീസ് ഒരു വളരെ ചെറിയ പീസ് ആയിരിക്കും. അത് നമ്മുടെ നോട്ടം പിടിക്കത്തില്ല. നോട്ടം പിടിക്കുന്ന എപ്പോഴും ഈ ഫുൾ ടൈലായിരിക്കും. അതിൻ്റെ ഭംഗി നമുക്ക് ഓരോ തവണ വീട്ടിൽ കയറുമ്പോൾ ആസ്വദിക്കാൻ പറ്റും. വളരെ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു, ബട്ട് ഐ ഹോപ്പ് യു എൻജോയ്ഡ്. അതുപോലെ എന്തെങ്കിലും അറിയാത്ത ഒരു കാര്യം ടൈൽസിനെ കുറിച്ച് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ അറിഞ്ഞാണോ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ ഇനിയും അറിവുള്ള വീഡിയോസ് ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ഞങ്ങൾ കാത്തിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.